മൂന്നാമതായി ആരുടെ ചതി വന്നാലും ആരുടെ ആരുടെ കുതന്ത്രങ്ങൾ വന്നാലും അല്ലാ പറയുകയാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് സഹോദരങ്ങൾ കടന്നു വന്നു. ആ വരുന്നതിലെ ബിന്യാമീനെ മനസ്സിലാക്കിയ യൂസുഫ് നബി അലൈഹിസ്സലാം യൂസുഫ് നബിയെ മനസ്സിലാകില്ല സഹോദരങ്ങൾക്ക്. പക്ഷേ ഈ വന്നവര് ആരാണെന്ന് യൂസുഫ് നബിക്ക് അല്ലാഹു അറിയിപ്പ് കൊടുത്തു. അവരെ മനസ്സിലാക്കിയപ്പോ തന്റെ കൂടെ പുറപ്പായ ബിന്യാമീനെ കണ്ടു. ആ സമയത്ത് ബിന്യാമീനെ തന്റെ സഹോദരങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് യൂസുഫ് അലൈഹിസ്സലാം തന്റെ ചാരത്ത് നിർത്തിയിട്ട് പറഞ്ഞു, പൊന്നുമോനെ പൊന്നു സഹോദര, ഇനി അനഹൂക്ക്, ഞാൻ നിന്റെ കൂടെ പുറപ്പാണ്, ഞാൻ നിന്റെ സഹോദരനാണ്. അവര് ചെയ്തതിന്റെ പേരിൽ നീ ദുഃഖിക്കരുത്, അവര് ചെയ്തതിന്റെ പേരിൽ നിനക്ക് ദുഃഖം വേണ്ട എന്ന് പറഞ്ഞാൽ നീ മോഷ്ടിച്ചു എന്നാണല്ലോ അവര് പറയുന്നത്. ഇല്ല, നീ മോഷ്ടിച്ചിട്ടില്ല, നീ ഒരിക്കലും മോഷണം നടത്തൂല, നമ്മുടെ വാപ്പ കളവ് പഠിപ്പിച്ചിട്ടില്ല, നമ്മുടെ വാപ്പ നബിയാണ് കളവ് പറയില്ല, കളവ് ചെയ്യില്ല, കള്ളപ്പരം കാണിക്കില്ല, പിന്നെ എന്തിനാണ് നിന്നെ എന്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട്? നിന്റെ സഞ്ചിയില് ഇവിടെ അളവ് കോലായി കാണുന്ന അളവ് മാത്രം ഞാനാണ് സൂക്ഷിച്ചത്, ഞാനാണ് അതിനകത്ത് നിക്ഷേപിച്ചത്. അതുകൊണ്ട് പൊന്നു സഹോദര, ആ സഹോദരങ്ങൾ ചെയ്തതിന്റെ പേരിൽ ഒരു ചതിയുടെ പേരിലും നീ ദുഃഖിക്കരുത്. സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേക്കോ, അല്ലാഹുവിന്റെ ദുനിയാവിൽ ആര് ചതിച്ചാലും ആര് എന്ത് ചെയ്താലും നമുക്കതിന്റെ പേരിൽ ദുഃഖമൊന്നും വേണ്ട. ആര് ചെയ്താലും അവരെ വീഴുകയുള്ള സംശയം വേണ്ട. നമ്മൾ പറയുന്ന ഒരു ഒരു പഴമൊഴിയുണ്ടല്ലോ, നമ്മൾ പറയുന്ന ഒരു പഴമൊഴിയുണ്ടല്ലോ, എന്താണ് നമ്മൾ പറയും? എപ്പോഴും നമ്മൾ പറയും, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന് പറഞ്ഞാൽ ആരെ ചതിക്കാൻ വേണ്ടിയിട്ട് എന്ത് കോപ്പ് നമ്മൾ ഉണ്ടാക്കിയാലും അതല്ല എന്റെ സഹോദരങ്ങളെ, നമ്മൾ തന്നെയാണ് കുഴിയിൽ വീഴുന്നത്. ആരെയാണോ ചതിക്കാൻ നമ്മൾ കുഴിയെടുത്തത്, ആരെയാണോ പറ്റിക്കാൻ നമ്മൾ തീരുമാനമെടുത്തത്, ഓർത്തോ ആ കുഴിച്ചവന് കുഴിയിൽ വീഴുമൊരു സംശയം വേണ്ട. അതുകൊണ്ട് ചതികൾ അവരുടെ നേരെ തന്നെ പോട്ടെ, ആരുടെ ചതിയുടെ പേര് നമ്മൾ തളരരുത്, ദുഃഖിക്കരുത്. കൂടെ നിൽക്കുന്നവർ കാലുമാറിയാലോ, എന്ത് ചെയ്താലും പ്രിയപ്പെട്ടവരെ ദുനിയാവാണ്, അതൊന്നും വലിയ കാര്യമാക്കണ്ട. നമ്മൾ നമ്മുടെ വഴിക്കങ്ങ് നീങ്ങുക. നിങ്ങൾക്കറിയുമോ, നമുക്ക് ആ നമ്മളോട് ആര് എന്ത് ചെയ്താലും മാപ്പ് കൊടുക്കാനുള്ള ഒരു വിശാല മനസ്കര നമുക്ക് ഉണ്ടാക്കിയെടുക്കലാണ് വേണ്ടത്. ജീവിതത്തിൽ ആര് നമ്മളെ പണിഞ്ഞാലും നമ്മളെ കാത്തിരിക്കും അവനെ പണിയാൻ വേണ്ടി. അല്ല, ഒരിക്കലും അത് ചെയ്യരുത്. അവനവൻ ചെയ്യുന്നത് അവനവന് തന്നെ വീഴും, ഒരു സംശയവും വേണ്ട. ഒരാളെ വീഴ്ത്താൻ വേണ്ടി ഒരുത്തൻ കുഴിയെടുത്താൽ എടുത്തവൻ തന്നെ ആ കുഴിയിൽ വീഴും. ഇത് എത്ര സത്യമാണ്, ഇതെത്ര സത്യമാണ്. ജീവിതത്തിൽ നമ്മളെ ആര് ചതിച്ചാലും നമ്മളവരെ ചതിക്കാൻ നിൽക്കരുത്. നമ്മൾ